ഇന്ന് ഇപ്പൊ രാത്രി യാത്ര വേണ്ട, പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ നമുക്ക് ഇവിടെ കിടക്കാം. പേടിക്കണ്ട, കൂട്ടിന് ഞാനും ഉണ്ടാവും. അവന്മാരെ പോലെ വഴിയിൽ നിന്നിട്ട് പോവില്ല, ലാസ്റ്റ് വരെ കാണും. വാ, വെളിച്ചത്തിൽ നിന്ന് മാറിയേക്കാം. ഈ പഞ്ചാബികളെ താടിയും മുടി നീട്ടി വളർത്തുന്നത് കണ്ടിട്ട് ബാർബർ മണിക്ക് ഇങ്ങോട്ട് വണ്ടി കയറി. അതല്ലടാ, ഇവൻ ഇവിടെ വെറുതെ നിന്ന് ജീവിതം വാഴക്കണ്ടെന്ന് പറയായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നീ എന്റെ കൂടെ കുടിക്കോ, ഞാൻ പഞ്ചർ ഒട്ടിക്കാൻ പഠിപ്പിക്കാം. എന്റെ പൊന്നു മാഡം, ഇവനെ വിശ്വസിക്കരുത്, കള്ളനാ. ഞാൻ കാലി പിടിക്കാം, ആ സാരി ഒന്ന് പൊക്കിക്കാം. സിനിമ നേരും നുണയും. സുരാജ് വെഞ്ഞാറമൂടും ഗോസിപ്പുകളും. മലയാള സിനിമയിൽ സുരാജ് വെഞ്ഞാറമൂട് വലിയ നടനാണെന്ന്. പക്ഷെ കുറച്ച് ഫ്ലാഷ് ബാക്കിലേക്ക് പോവുക. ആരാണ് സുരാജ് വെഞ്ഞാറമൂട്? ഒരു പാവം. അങ്ങനെയായിരുന്നു സുരാജ് വെഞ്ഞാറമൂട്. മിമിക്രിയിലൂടെ കേരളത്തിൽ അറിയപ്പെട്ടൊരു കലാകാരൻ, വെഞ്ഞാറമൂടുകാരൻ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ. ഇത് പറയാൻ സുരാജിന് ഒരു മടിയുമില്ല. സിനിമയിൽ പലരും, എനിക്കും അറിയാം, മറ്റു പലർക്കും അറിയാം, ഇന്നൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയാൻ പേടിയുള്ള പലരുണ്ട് ഇവിടെ. കമ്മ്യൂണിസ്റ്റുകാരനായ തന്നെ, ഓ എനിക്ക് രാഷ്ട്രീയമില്ല, അല്ലെങ്കിൽ രാഷ്ട്രീയമുണ്ടെങ്കിലും ഞാനത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം നമ്മളൊരു കാര്യം, ഒരു വിഷയം ഇവിടെ ഉണ്ടായി, അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമോ എന്ന് ചോദിച്ചാൽ പലരും അഭിപ്രായം പറയില്ല, എന്നെ ഒഴിവാക്കിയേക്ക്, സൂപ്പർ സ്റ്റാറുകളടക്കം. അതേസമയം എന്ത് സംഭവിച്ചാലും തനിക്ക് അഭിപ്രായമുണ്ട് എന്ന് പറയുന്ന പലരും ഇവിടെയുണ്ട്. സുരാജും അത്തരത്തിലൊരാളാണ്. സുരാജ് ഇവിടെ സിനിമയിൽ സജീവമായി വളരെ പെട്ടെന്നാണ്, വളരെ പെട്ടെന്നാണ്. തിരുവനന്തപുരം സ്ലാങ് സംസാരിച്ചുകൊണ്ടാണ് സുരാജ് വളർന്നത്. അതിന് മമ്മൂട്ടിയുടെ ഒരു ചെറിയ സഹായം കൂടി. സഹായം എന്ന് പറഞ്ഞാൽ ഉന്തിത്തള്ളുന്ന പോലെയല്ല, കഴിവുണ്ട്. കഴിവുള്ളവന് ഒരു പതുക്കെ ഒരു ചെറിയ തള്ളുകൂടി കിട്ടിയാൽ പൊങ്ങുന്ന പോലെ. പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സുരാജ് ഇങ്ങനെ വളർന്നു വരുന്നതോടൊപ്പം തന്നെ അതിനിടയ്ക്കാണ് ജഗതി അപകടത്തിൽപ്പെട്ടത്. ജഗതിക്ക് പകരക്കാരനായി സുരാജിനെ പലരും പറഞ്ഞു. ഓ, ജഗതിക്ക് തുല്യം ജഗതി തന്നെയാണ്. അത് സത്യം തന്നെയാണത്. ജഗതിക്ക് പകരക്കാരനാകാൻ മലയാള സിനിമ ഉള്ള കാലം വരെ വേറൊരുത്തരും പറ്റില്ല. ഇത് എൻ്റെ അഭിപ്രായം കൂടിയാണത്. ആഹാ, അങ്ങനെ അങ്ങ് പോയാലോ. ഞാൻ നിന്നെ ഒരു മാസമായിട്ട് അന്വേഷിച്ച് നടക്കുക. എന്നെ മനസ്സിലായോ നിനക്ക്? ജഗതിയെ മാറ്റി നിർത്താം എന്ന് വിചാരിച്ച് മറ്റുള്ളവർ മോശക്കാരനാവണം. നമ്മൾ പകരം വേണ്ടാന്നേ, നമ്മളെന്തിനെ പകരത്തിലേക്ക് പോകുന്നത്? ഇപ്പോൾ സത്യൻ്റെ സിംഹാസനം ഇവിടെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ആ സിംഹാസനത്തിൽ പലരും ചാടിക്കേറി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സിംഹാസനം അവിടെ കിടന്നോട്ടെ, ചരിത്ര സ്മാരകമായിട്ട് അവിടെ കിടക്കട്ടെ. പുതിയ സിംഹാസനം എടുത്താൽ പോരെ, അതിനേക്കാൾ വലിയ സിംഹാസനം? നമ്മൾ അങ്ങനെ എന്താ ചിന്തിക്കാത്തത്? അപ്പോൾ സുരാജിന്, സുരാജിൻ്റെ ഒരു രീതിയുണ്ട്. സുരാജ് വരെ കോമഡി ആർട്ടിസ്റ്റാണോ? ഒരു മിമിക്രി ആർട്ടിസ്റ്റ് മാത്രമാണ്? അല്ല, തെളിയിച്ചില്ലേ. പക്ഷെ ഇതോടൊപ്പം സുരാജിനെ പുകച്ച് ചാടിക്കാൻ പലരും ശ്രമിച്ചു. ഗോസിപ്പുകൾ നിരത്തി, സത്യമായാലും അസത്യമായാലും ആവശ്യമില്ലാത്ത കുറേ കഥകൾ പറഞ്ഞുണ്ടാക്കി, ചില കേസുകളിൽ പെടുത്താൻ ശ്രമിച്ചു. സുരാജ് വെഞ്ഞാറമൂടിന് ദേശീയ അവാർഡ് കിട്ടിയപ്പോൾ ഏത് ശക്തിയാണെന്നറിയില്ല, ആ ശക്തികൾ പറഞ്ഞുണ്ടാക്കി
ഇത് വളഞ്ഞ വഴിയിൽ നേടിയ ഒരു ദേശീയ അവാർഡാണ്. പേരറിയാത്തവർ സിനിമ പലരും കണ്ടിട്ടില്ല, ഈ കുറ്റപ്പെടുത്തിയവരും കണ്ടിട്ടില്ല. ആ സിനിമയിൽ അതിമനോഹരമായി സംസ്ഥാനത്തല്ല ദേശീയതലമെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും പ്രഗത്ഭമതികളായവരുടെ സിനിമ വരുന്നുണ്ട്. മോശക്കാരല്ല അഭിനയിച്ചിരുന്നത്, മലയാളത്തിൽ നിന്ന് പോയവരല്ല മാർക്ക് ഉള്ളിടുന്നത്. നമ്മളെ സംബന്ധിച്ച് മലയാളത്തിൽ നിന്ന് പോകുന്നവരെല്ലാം മലയാള സിനിമയ്ക്ക് പലരും എതിരാവുന്നുണ്ട്, ഇവിടെ നിന്ന് കിട്ടാൻ പാടില്ല. അവരുടെ സിനിമകൾക്കൊഴിച്ച് വേറെ ആർക്കും അവാർഡ് കിട്ടരുത് എന്ന് ആഗ്രഹിച്ച് എതിരായിട്ട് വോട്ട് ചെയ്ത ജൂറിമാർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയല്ല, പലരും ഉണ്ടായിട്ടുണ്ടെന്നറിയാം. എന്നിട്ടും പേരറിയാത്തവർ അഭിനയത്തിന് അവാർഡ് കിട്ടി. ഈ അവാർഡ് രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടാണ് കിട്ടിയത് എന്നൊരു പ്രചരണം അതിശക്തമായിരുന്നു. ഓ ആയിക്കോട്ടെ, അതിനെതിർക്കാനും പോയില്ലേ. എന്നാൽ അതേ സിനിമയ്ക്ക് ഇവിടെ മത്സരിച്ചപ്പോൾ സംസ്ഥാന അവാർഡ് കൊടുത്തില്ലല്ലോ. ആ സിനിമയ്ക്ക് ഇവിടെ സംസ്ഥാന അവാർഡ് കൊടുത്തില്ല, പകരം കോമഡി ആർട്ടിസ്റ്റിനുള്ള അവാർഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ള. ആലോചിക്കണം, അവിടെ നിർത്തി. നിന്ന് തിരിയാൻ സമയമില്ല. അന്ന് മുതൽ തുടങ്ങിയതാണ് ഗോസിപ്പ് വേട്ടകൾ സുരാജ് വെഞ്ഞാറമൂടിന് ഏറ്റവും നല്ല നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചു. പിന്നെ നിന്റെ ജപ്പാനെ കുറിച്ച് പറയൊന്നും വേണ്ട. നാല് ബംഗാളികൾ രണ്ട് സൈഡിൽ നിന്നിട്ട് മണ്ണ് വലിച്ച് കടലിലേക്ക് ഇട്ടാ തീരുന്നതേ ഉള്ളൂ നിന്റെ ജപ്പാൻ. സംസ്ഥാന അവാർഡ് ലഭിച്ച സിനിമകൾ പലതും റിലീസ് ചെയ്തിട്ടുണ്ട്, ചിലത് റിലീസ് ചെയ്തിട്ടില്ല. അതിൽ പല സിനിമകളും കാണുമ്പോൾ നമുക്ക് സന്തോഷം തോന്നില്ലേ, എത്രമാത്രം വളർന്നിരിക്കുന്നു ഈ നടൻ. കോമഡി നടന്മാരെ ആക്ഷേപിച്ച ഒരു തലമുറ ഒരു ഒരു വിഭാഗപ്പെടിയുണ്ട്, അവർക്ക് അഭിനയിക്കാൻ അറിയില്ല എന്നുള്ളത്. അവരിൽ പലരും നല്ല നടന്മാരായിരുന്നു എന്ന് തെളിയിച്ചു കഴിഞ്ഞു, ഇപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഈ ഗോസിപ്പുകളൊന്നിനും പ്രതികരിക്കാൻ സുരാജ് പോയിട്ടില്ല എന്നുള്ള സത്യം. സാധാരണ അങ്ങനെയല്ല, ഒരു ഗോസിപ്പ് വന്നാലോ ഒരു പ്രചരണം വന്നാലോ അതിന് മറുപടി പറയുന്നു, പ്രചരണം നടത്തുന്നു, എതിരാളികളെ കാണുന്നു ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ സുരാജ് ഇത്രയേ പറഞ്ഞിട്ടുള്ളൂ, ഗോസിപ്പിന് അതിന് വഴിയുണ്ട്. ആ ഗോസിപ്പ് ആ വഴിക്ക് സഞ്ചരിക്കുന്നു. എൻ്റെ വഴി അതല്ല, എൻ്റെ വഴി അഭിനയമാണ്. അഭിനയത്തിൽ വ്യത്യസ്ത മുഖങ്ങൾ, വ്യത്യസ്ത റോളുകൾ അഭിനയിച്ച് വലിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ വഴി. ഞാൻ ആ വഴിക്ക് സഞ്ചരിക്കുന്നു. അതുകൊണ്ട് ഗോസിപ്പ് ഗോസിപ്പിൻ്റെ വഴിക്കും ഞാൻ എൻ്റെ വഴിക്കും സഞ്ചരിക്കുന്നു. അത്രമാത്രമെന്ന് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ. അതാണ് ശരി. ഈ ശരി പലരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. സിനിമാ രംഗത്തെ വ്യത്യസ്തമായ വാർത്തകളും സിനിമാ റിവ്യൂസും അറിയാനും നിങ്ങളുടെ ഇഷ്ടതാരങ്ങളുമായി സംവേദിക്കുവാനും ന്യൂസ് ഗ്ലോബ് ടി വി സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനടി വാർത്തകളറിയാൻ ബെൽ ബട്ടൺ അമർത്തുക.